ഇന്ന് അമ്മാ സുരികളിൽ കാണിക്കുന്നത് പാലക് പനീർ മസാലയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. ചപ്പാത്തിയുടെ കൂടെയും പൂരിയുടെ കൂടെയും നാൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കോമ്പിനേഷൻ കറിയാണ് പാലക് പനീർ മസാല, അല്ലെങ്കിൽ പാലക് പനീർ കറി എന്നൊക്കെ പറയാം. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് പനീർ. സാധാരണ പനീർ നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ സവാളയൊക്കെ വഴറ്റി ഒരുപാട് എന്താ പറയുക, ഒരുപാട് ജോലികളുണ്ട് അത് ചെയ്തു തീർക്കാനായിട്ട്. ഇത് നമുക്ക് പെട്ടെന്ന് ഒരു 20 മിനിറ്റ് സമയം കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. നല്ല എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്, അതേപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ്. അപ്പോൾ അതാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന അമ്മാ സുചികളിലൂടെ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല കേട്ടോ. അമ്മാ സുചികളാണ്, സബ്സ്ക്രൈബ് ചെയ്യണം. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്താലേ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ കേട്ടോ. അപ്പോൾ അതാ ഞാൻ കറി ഉണ്ടാക്കാൻ പോവുകയാണ്. അതിനായിട്ട് ആദ്യം ഞാൻ കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ബണ്ടില് പാലക്കാണ്. പാലക്ക് ചീര എന്നും പറഞ്ഞിട്ട് എല്ലാ കടകളിലും ഇപ്പോൾ കിട്ടുന്നുണ്ട്, എല്ലാ ഷോപ്പിലും കിട്ടുന്നുണ്ട്. പാലക്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വീതിയുള്ള ഒരു ഇലയാണ് പാലക്ക് ചീര എന്ന് പറയും. അത് പാലക്ക് എല്ലാ ഷോപ്പിലും ഇപ്പോൾ ഉണ്ട്, എല്ലാ പച്ചക്കറി കടകളിലും ഉണ്ട്, ഇപ്പോൾ കിട്ടുന്നുണ്ട്. 2 ബണ്ടിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 2 കെട്ടുണ്ടല്ലോ, 2 കെട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതൊരു 2 മിനിറ്റ് നേരം ഒന്ന് ഈ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഒരുപാട് നേരം ഇട്ട് തിളപ്പിക്കേണ്ട കാര്യമില്ല, ജസ്റ്റ് 2 മിനിറ്റ് മതിയാവും കേട്ടോ. ഇതാണ് ഞാൻ 2 മിനിറ്റ് തന്നെ തിളച്ചിട്ടുണ്ട്. ഇനി ഞാനതൊരു തണുത്ത വെള്ളത്തിലേക്ക് ഇടുകയാണ്. ഒരു സ്ട്രെയിനർ ഉപയോഗിച്ച് ഇതുപോലെ കോരിയിട്ട് നല്ല തണുത്ത വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കണം. ഇല്ലെങ്കിൽ എന്താണെന്നറിയാമോ, അരയ്ക്കുമ്പം ഇതിൻ്റെ കളറ് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് തണുത്ത വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കണം എന്ന് പറയുന്നത്. നല്ല ഗ്രീൻ കളറിൽ കറി വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ചെയ്തേ മതിയാവും. അതിന് വേണ്ടിയിട്ടാണ് തണുത്ത വെള്ളത്തിൽ, ഐസ് വെള്ളമാണെങ്കിൽ അത്രയും നല്ലത്. ഞാനിപ്പോൾ സാധാരണ പൈപ്പ് വാട്ടറിലേക്കാണ് ഇട്ടിരിക്കുന്നത്, സാധാരണ വെള്ളത്തിലാണ് ഇട്ടിരിക്കുന്നത്. ഇത് നന്നായിട്ട് ഇതേപോലെ പിഴിഞ്ഞെടുക്കുക. അതൊരു മിക്സർ ഗ്രൈൻഡറിലേക്ക് മാറ്റാം, മിക്സിയിലേക്ക് മാറ്റാവുന്നതാണ്. അങ്ങനെ പാലക്ക് മുഴുവനായിട്ട് മിക്സിയിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട്. കുറച്ചേ ഉണ്ടാവുള്ളൂ 2 ബണ്ടിൽ എന്ന് പറയുമ്പോൾ. അതായത് ഒരു പീസ് ഇഞ്ചിയുടെ കഷ്ണം ഇട്ടിട്ടുണ്ട്, 3 പച്ചമുളക്. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ പച്ചമുളക് ചേർക്കാവുന്നതാണ്. നമ്മൾ കുറച്ച് മുളക് കൂടി ചേർക്കുന്നുണ്ട്, വേണമെങ്കിൽ ചേർക്കാവുന്നതേ ഉള്ളൂ. അതായത് ഇതുപോലെ നന്നായിട്ട് അരച്ചെടുക്കുക, നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കണം. വേറെ വെള്ളമൊന്നും ചേർത്തിട്ടില്ല, ആ പാലക്കിൻ്റെ ആ വെള്ളത്തിൽ തന്നെ കിടന്നാണ് അരച്ചെടുത്തത് കേട്ടോ. നന്നായി അരച്ചെടുത്ത് മാറ്റി വയ്ക്കുക. ഇനി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ 1 സ്പൂണോളം ബട്ടറും 1 സ്പൂൺ നെയ്യുമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഒരു 2 കൂടെ 1.5 ടേബിൾ സ്പൂണൊക്കെ മതിയാവും കേട്ടോ. ഇനി ഓയിൽ വേണ്ടവർക്ക് ഓയിലും ചേർക്കാവുന്നുള്ളൂ. ഞാൻ ഒന്ന് ചെയ്തുവെന്ന് മാത്രം, ഇങ്ങനെ ചെയ്തുവെന്ന് മാത്രം. നമുക്ക് സാധാരണ വെജിറ്റബിൾ ഓയിലോ ഒക്കെ ആയാലും കുഴപ്പമില്ല, വെളിച്ചെണ്ണ ചേർക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഒരു നോർത്തേൺ ഡിഷ് ആയതുകൊണ്ട് ഇനി വെളിച്ചെണ്ണ ചേർക്കുന്ന വെച്ചും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഏതായാലും ബട്ടറും നെയ്യും കൂടെയാണ് ചേർത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു ബേ ലീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു പട്ട ഇട്ട് കൊടുത്തു, 3 ഗ്രാമ്പു ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ഒരു ഏലക്കായും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്രയും സാധനങ്ങളാണ്: ബേ ലീഫ്, 1 കറുവപ്പട്ട, 3 ഗ്രാമ്പു, അതേപോലെ 1 ഏലക്കായ. ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഒന്ന് ചൂടാക്കിയെടുക്കണം. അതിനുശേഷം അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞതാണ്, ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞത്. ഏകദേശം 2-3 ടേബിൾ സ്പൂണുണ്ട്, 2-2.5 ടേബിൾ സ്പൂണുണ്ട് കേട്ടോ. അത് രണ്ടും കൂടെ അരിഞ്ഞതാണ്. അതും ചേർത്ത് നന്നായിട്ട് വഴറ്റണം. ഈ വെളുത്തുള്ളി തന്നെ ആയാലും കുഴപ്പമില്ല, നമ്മൾ ഓൾറെഡി ഇഞ്ചി ചേർത്ത് അരച്ചിട്ടുള്ളത് കൊണ്ട് വെളുത്തുള്ളി തന്നെ ആയാലും കുഴപ്പമൊന്നുമില്ല. അതിലേക്ക് ഞാൻ ചേർത്തിരിക്കുന്നത് 1 സവാളയാണ്, കൊത്തി അരിഞ്ഞതാണ്, നന്നായിട്ട് ചോപ്പ് ചെയ്തെടുത്തതാണ്. 1 വലിയ സവാളയാണ് ചേർത്തിരിക്കുന്നത്. അതും നന്നായി ചോപ്പ് ചെയ്യണം കേട്ടോ, നല്ല തീരെ പൊടിയായിട്ട് ചോപ്പ് ചെയ്യണം. ഇനി വലുതായിട്ടാണ് നമ്മൾ അരിഞ്ഞെടുക്കുന്നതെങ്കിൽ ഇത് ഈ വഴറ്റിയതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുത്താൽ മതിയാവും. മിക്സിയിലിട്ടൊന്ന് അടച്ച് പേസ്റ്റാക്കി എടുത്താൽ മതിയാവും. ഞാനിപ്പോൾ ചെറുത് അരയ്ക്കുന്നില്ലാത്തത് കൊണ്ടാണ് തീരെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിരിക്കുന്നത്. നന്നായി ഇത് വഴറ്റിയെടുക്കണം. ഇത് നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട്, നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്, കണ്ടില്ലേ, ലൈറ്റ് ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളിയാണ് ചേർക്കേണ്ടത്. അതും 1 തക്കാളിയാണ്, 1 വലിയ തക്കാളിയാണ്, തീരെ പൊടിയായി അരിഞ്ഞതാണ്. അതും ചേർത്ത് കൊടുക്കാം നമുക്ക്. അതും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കണം. അപ്പോൾ വഴറ്റിയെടുക്കുമ്പോഴത്തേക്കും വേണമെങ്കിൽ ഒന്ന് അടച്ച് വെച്ച് വേവിച്ചോളൂ കേട്ടോ. നന്നായിട്ട് പെട്ടെന്ന് വഴറ്റിയെടുക്കാൻ പറ്റും. ഒന്ന് അടച്ച് വെച്ച് 1 മിനിറ്റ് ഒന്ന് വേവിച്ചാൽ മതി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വഴറ്റിയെടുക്കാൻ പറ്റും. അതിലേക്ക് ഉപ്പ് ചേർത്തു, ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക.
നമുക്ക് പൊടികളൊക്കെ ചേർക്കണം, വേണ്ടേ പൊടിയൊക്കെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കണം. ഒരുപാട് മഞ്ഞൾപ്പൊടി ചേർക്കേണ്ട കാര്യമില്ല, നമ്മൾ പാലക്ക് പനീർ ആയതുകൊണ്ട് കളർ മാറി പോകണ്ട, അതുകൊണ്ട് ഒരുപാട് ചേർക്കേണ്ട. പിന്നെ ഒരു അര ടീസ്പൂണോളം ഗരം മസാല ചേർക്കണം, ഒരു ടീസ്പൂണോളം മുളക് പൊടിയും ചേർക്കണം. എരിവ് കൂടുതൽ വേണം എന്നൊക്കെ ഉണ്ടെങ്കിൽ കൂടുതൽ മുളക് പൊടിയും പച്ചമുളകിൻ്റെ എണ്ണവും കൂട്ടിക്കോളൂ കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഒരു ടീസ്പൂണേ ചേർക്കുന്നുള്ളൂ. നന്നായി വഴറ്റിയെടുക്കുക, പച്ചമുളകൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഈ മിക്സാണ് ഞാൻ പറഞ്ഞത്, നേരത്തെ പറഞ്ഞത്, വേണമെങ്കിൽ മിക്സിയിലിട്ട് ഒന്ന് അടിച്ച് പേസ്റ്റാക്കി എടുക്കാവുന്നുള്ളൂ, അല്ലെങ്കിൽ ഇതുപോലെ നന്നായി കുത്തി ഉടച്ച് നല്ല സോഫ്റ്റാക്കി എടുക്കണം. നിർബന്ധമാണെങ്കിൽ രണ്ട് കാഷ്യൂ നട്ടും ചേർക്കാം, എന്നിട്ട് എല്ലാം കൂടെ ചേർത്ത് മിക്സിയിൽ അടിച്ചെടുത്താൽ മതി, നന്നായിട്ട് പേസ്റ്റാക്കി എടുത്താൽ മതി. അങ്ങനെയും ചെയ്യാവുന്നതുണ്ട് കേട്ടോ. ചെയ്യാം, ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്തത്. നന്നായിട്ട് വഴറ്റിയെടുക്കുക, നല്ലപോലെ സോഫ്റ്റാക്കി എടുക്കുക. അതിനുശേഷം നമ്മൾ അരച്ചു വച്ചിരിക്കുന്ന പാലൊക്കെ ചേർത്ത് കൊടുക്കുകയാണ് അതിലേക്ക്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നല്ലതുപോലെ മിക്സ് ചെയ്യണം. ഇനി ആ മിക്സി കഴുകിയ ആ കുറച്ച് വെള്ളമുണ്ടല്ലോ, ഏകദേശം ഒരു ഗ്ലാസ് വെള്ളത്തോളം എടുത്ത് അതും കൂടെ ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് വെള്ളം മതി, ഒരുപാട് വെള്ളം ചേർക്കേണ്ട. കുറച്ച് കുറുകിയ രീതിയിലാണ് ഇതിൻ്റെ കറി ഇരിക്കുന്നത്, അതുകൊണ്ട് ഒത്തിരി വെള്ളം ചേർക്കേണ്ട. ഒരു ചെറിയ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് ആ മിക്സി ഒന്ന് നന്നായിട്ട് കഴുകി ആ വെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് കുക്കാവണം, നല്ലതുപോലെ വേവിച്ചെടുക്കണം. ഒരു രണ്ട് മിനിറ്റെങ്കിലും അതൊന്ന് വെന്ത് വരണം. അങ്ങനെ വെന്ത് വന്നു കഴിയുമ്പം അതിലേക്ക് നമ്മൾ പനീർ പീസുകൾ ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പം നിങ്ങളുടെ വീട്ടിൽ മെമ്പേഴ്സ് കൂടുതലുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് പാലക്കിൻ്റെ അളവും പനീറിൻ്റെ അളവും കൂട്ടിക്കൊള്ളുക. അതേപോലെ മസാലകളെല്ലാം അതനുസരിച്ചിട്ട് ചെയ്തു കൊള്ളുക. ഇതിപ്പോൾ 4 പേർക്ക് സുഖമായിട്ട് കഴിക്കാൻ പറ്റുന്ന കറിയാണ് ഞാനിപ്പോൾ ഉണ്ടാക്കി കാണിക്കുന്നത്. ഒരു പാക്കറ്റ് പനീറാണ് എടുത്തത് കേട്ടോ, ഒരു പാക്കറ്റിൻ്റെ പനീറിൻ്റെ പാക്കറ്റാണ് എടുത്തത്. ഇനി ഒരു 3-4 മിനിറ്റോളം ഇതൊന്ന് വേവണം. പനീറൊക്കെ ഒന്ന് പാലക്കിനകത്ത് കിടന്ന് വെന്ത് നല്ല കുറുകി വരണം. എന്താ നല്ലതായിട്ട് ഏകദേശം ഒരു 3-4 മിനിറ്റോളം ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതാ ഇതുപോലെ നല്ല കുറുകി വരും, നല്ല അതിൻ്റെ നല്ല ടേസ്റ്റി ആയിട്ട് വരും. ഈ സമയത്ത് കുറച്ച് ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഒരു നിർബന്ധവും ഇല്ല ചേർക്കണമെന്ന്, ഉണ്ടെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുക, ഒരു പ്രത്യേക ടേസ്റ്റ് വരും. ഇനി ഇല്ല എങ്കിലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നമ്മുടെ പാലക്ക് പനീർ മസാല റെഡി ആയിട്ടുണ്ട്. നല്ല പാകത്തിന് വെള്ളമൊക്കെ വറ്റി നല്ല കുറുകി ചാറൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ എത്ര പെട്ടെന്ന് ആ തയ്യാറാക്കിയെടുത്തെന്ന് നോക്കൂ. ഒരു 15 മിനിറ്റ് നേരത്തെ പരിപാടിയുള്ള, മാക്സിമം 20 മിനിറ്റ്, അതിനുള്ളിൽ നമുക്ക് പാലക്ക് പനീർ റെഡിയാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ മുഴുവനായിട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഒരു സൂപ്പർ ഐറ്റമാണ്, നല്ലൊരു ഡിഷാണ്, ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഡിഷാണ്. എല്ലാവരും വീഡിയോ കാണണം, ഷെയർ ചെയ്യണം, ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അടുത്തൊരു വീഡിയോയുമായി ഞാൻ ഉടനെ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.